രണ്ടുമൂന്ന് ജില്ലകളിലെ അധ്യാപന ജോലി. അപ്പൊ ഒരു പറയാൻ നമുക്ക് കഥകൾ ഉണ്ടാവണം അല്ലെ, പറയാൻ നമുക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവണം. ആ പറയുന്നത് ഈ എഴുത്തിൻ്റെ നൈസർഗിക ചൈതന്യവും പുതുമ മുറ്റി നിൽക്കുന്ന എഴുത്തു വഴികളുമാണ് വായനക്കാരെ എന്നും ആകർഷിക്കാറുള്ളത്. ഇത്തരം എഴുത്തിലൂടെ ആധുനിക മലയാള കഥാലോകത്ത് തൻ്റേതായ ഒരു ഇരിപ്പിടം ഉറപ്പിച്ച യുവ കഥാകാരനെയാണ് ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിട്ടുള്ളത്. 2 വർഷം മുമ്പ് മാഹി കലാഗ്രാമത്തിൽ വെച്ച് നടന്ന വിദ്യാസാഹിതി ക്യാമ്പിൽ ഒരു സെഷനിൽ അദ്ദേഹം നമ്മളുമായി സംസാരിച്ചതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും മനസ്സിലുണ്ടാവുമല്ലോ. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വായനക്കാരുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായി ശ്രീ വിനോയ് തോമസിനെ മാറ്റിയത് വിസ്മയകരമായ ലാളിത്യത്തിൻ്റെ ഭാഷ കൊണ്ട് സകലരുടെയും മനസ്സിൽ കുടിയിരിക്കാൻ പ്രാപ്തമാക്കുന്ന മാന്ത്രിക ശക്തിയുള്ള അദ്ദേഹത്തിൻ്റെ തൂലിക തന്നെയാണ്. DC ബുക്സ് പ്രസിദ്ധീകരിച്ച കരിക്കോട്ടക്കരി, പുറ്റ് എന്നീ നോവലുകളും രാമച്ചി, മുള്ളരഞ്ഞാണം എന്നീ കഥാസമാഹാരങ്ങളും അദ്ദേഹത്തെ മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരനാക്കി മാറ്റി. ആനത്തമ്പിരിയത്തം എന്ന ഒരു ബാലസാഹിത്യ ഗ്രന്ഥവും അദ്ദേഹം രചിച്ചിട്ടുണ്ട്. ഇടുക്കി, വയനാട് തുടങ്ങിയ ജില്ലകളിൽ ജോലി ചെയ്ത ശേഷം ഇപ്പോൾ സ്വന്തം നാട്ടിലെ ആറളം ഫാം ഹൈസ്കൂളിൽ മലയാളം അധ്യാപകനായി സേവനമനുഷ്ഠിക്കുകയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അധ്യാപകരായ നമ്മുടെയെല്ലാം സ്വകാര്യ അഹങ്കാരവുമാണ് ശ്രീ വിനോയ് തോമസ്. ഇരുട്ടിക്കടുത്ത് നെല്ലിക്കാമ്പുയിൽ സ്വദേശിയായ അദ്ദേഹം കുന്നോത്ത് സെൻറ് ജോസഫ് സ്കൂൾ, കലിക്കറ്റ് സർവകലാശാല എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. പഠനകാലത്ത് വീടിനടുത്ത് ചെങ്കല്ല് വെട്ടാൻ വരുന്നവരിൽ നിന്ന് കാണാതെ എടുക്കുന്ന ജനപ്രിയ വാരികകൾ വായനയുടെയും എഴുത്തിൻ്റെയും ലോകത്തേക്ക് നയിച്ചത് അദ്ദേഹം അനുസ്മരിക്കാറുണ്ട്. വായന മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലേക്ക് വികസിച്ചപ്പോൾ അതിലെ ബാലപംക്തിയിലേക്ക് ഒരു കഥ അയച്ചു കൊടുക്കുകയും തിരിപ്പുറപ്പാട് എന്ന ആ കഥ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്തു. പിന്നീട് ഇനിയും എന്തെങ്കിലും എന്ന കഥയും മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. അധ്യാപകനായ കാലത്ത് നാടകമെഴുത്തിലേക്കും സംവിധാനത്തിലേക്കും ശ്രദ്ധ തിരിഞ്ഞു. ഇതിനിടയിൽ 2014 DC കിഴക്കേമുറി ജന്മശതാബ്ദി നോവൽ മത്സരത്തിൽ പങ്കെടുത്തതാണ് വഴിത്തിരിവായത്. അതിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ട കരിക്കോട്ടക്കരി എന്ന നോവൽ ശ്രീ വിനോയ് തോമസിനെ മലയാളത്തിന് പ്രിയങ്കരനാക്കി. നോവലിൻ്റെ അതേ പേരിലുള്ള വടക്കൻ കുടിയേറ്റ ദേശത്തിൻ്റെയും അവിടത്തെ കുടിയേറ്റക്കാരായ ദളിത് ക്രിസ്ത്യാനി വിഭാഗങ്ങളുടെയും ജീവിതകഥ പുതുമയാർന്ന ഭാഷയിൽ അവതരിപ്പിച്ചത് വായനക്കാരുടെ പ്രത്യേക ശ്രദ്ധ നേടി. സഖാവ് വർഗീസ് മെമ്മോറിയൽ അവാർഡ്, ജോസഫ് മുണ്ടശ്ശേരി അവാർഡ് എന്നിവ ഈ നോവലിനെ തേടിയെത്തി. രാമച്ചിയാണ് ആദ്യ കഥാസമാഹാരം. ഇതിൽ 7 കഥകൾ അടങ്ങിയിട്ടുണ്ട്. മണ്ണിൻ്റെ, കാടിൻ്റെ, സ്ത്രീശക്തിയുടെ, കുടിയേറ്റത്തിൻ്റെ, ആണധികാരത്തിൻ്റെ എല്ലാം ചിത്രണവും റിയലിസ്റ്റിക് പ്രതലത്തിലൂടെ സമൂഹത്തിൻ്റെ ബാഹ്യ ചലനത്തിൻ്റെ സ്പന്ദനങ്ങൾ സംവേദിപ്പിക്കുന്നതുമായ ഒട്ടേറെ കഥകളുടെ വരവായി പിന്നീട്. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, എടക്കാട് സാഹിത്യവേദി പുരസ്കാരം എന്നിവ രാമജിക്ക് ലഭിച്ചിട്ടുണ്ട്. ഹൈറേഞ്ച് ഗ്രാമത്തിലെ മനുഷ്യരുടെ പച്ചയായ ജീവിതത്തിലേക്ക് വെളിച്ചം തെളിച്ച പുറ്റു എന്ന നോവൽ 2020 പുറത്തിറങ്ങിയത്. നായ്ക്കുരണ പോലെയുള്ള ശക്തമായ കഥകളടങ്ങിയ രണ്ടാമത്തെ കഥാസമാഹാരമാണ് മുള്ളരഞ്ഞാണം. ഉടമസ്ഥൻ എന്ന കഥയ്ക്ക് VP ശിവകുമാർ കേളി അവാർഡ്, കുഞ്ഞാമൂ പുറക്കാട് മെമ്മോറിയൽ അവാർഡ് എന്നീ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ദേശത്തിൻ്റെ പ്രതലത്തിൽ നിന്ന് കാലത്തെ വളരെ സർഗാത്മകമായി അടയാളപ്പെടുത്തുന്ന രാമച്ചി, ആനന്ദഭ്രാന്തൻ, മൂർക്കൻ പറമ്പ് തുടങ്ങിയ കഥകൾ വായനക്കാർ നെഞ്ചേറ്റി. സിനിമാ മേഖലയിലേക്കും ശ്രീ വിനോയ് തോമസ് പ്രവേശിച്ചിട്ടുണ്ട്. സിദ്ധാർത്ഥ് ഭരതൻ സംവിധാനം ചെയ്യുന്ന ചതുരം എന്ന പുതിയ ചിത്രത്തിൽ ആദ്യമായി തിരക്കഥാകൃത്തിൻ്റെ റോളിലാണ് അദ്ദേഹം ഇപ്പോൾ. അദ്ദേഹത്തിൻ്റെ കഥയെ അടിസ്ഥാനമാക്കി ശ്രീ ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത ചുരുളി എന്ന സിനിമ കഴിഞ്ഞ വർഷം സംസ്ഥാന സിനിമാ അവാർഡ് നേടിയിരുന്നു. വളരെ സരസമായി, ഒട്ടും തന്നെ തലക്കനമില്ലാതെ ഇടപഴകുന്ന പ്രിയ എഴുത്തുകാരനായ ശ്രീ വിനോയ് തോമസിൻ്റെ സാന്നിധ്യം നമുക്ക് ഏറെ സന്തോഷം നൽകുന്നു. അദ്ദേഹത്തിൻ്റെ എഴുത്ത് ആഖ്യാന രീതിയിലും ലാളിത്യത്തിലും വിസ്മയങ്ങൾ സൃഷ്ടിച്ച് ഇനിയും ഏറെ മുന്നേറട്ടെ എന്ന് നമുക്ക് സ്നേഹപൂർവ്വം ആശംസിക്കാം. വീടിരിക്കുന്ന സ്ഥലത്ത്
മഴക്കാലത്ത് നല്ല പച്ചപ്പുണ്ടാകും. നമ്പീശൻ പുല്ലും വേനപ്പച്ചയും ഒക്കെ ഉണ്ടാക്കുന്ന പച്ചപ്പ്. പക്ഷേ വേനൽ തുടങ്ങുമ്പോൾ തന്നെ അതൊക്കെ കരിഞ്ഞുപോകും. കാരണം ആ പറമ്പിലെ മണ്ണിൻ്റെ നേർത്ത പാടക്കടിയിൽ മുഴുവൻ ചെങ്കല്ലായിരുന്നു. ആ ചെങ്കല് വെട്ടിത്തുടങ്ങിയ കാലത്താണ് എൻ്റെ വായന തുടങ്ങുന്നത്. വിനോയ് തോമസിൻ്റെ കഥകളെ ഈ പറച്ചിലുകളുമായി ദേശത്തിൻ്റെ എഴുത്തുകളെന്നോ നാട്ടെഴുത്തുകളെന്നോ എളുപ്പത്തിൽ ലേബലിടാം. എന്നാൽ ദേശത്തിൻ്റെ അനുഭവങ്ങൾ എഴുതുമ്പോഴും വിനോയ് തോമസ് ഉന്നം വയ്ക്കുന്നത് അടിത്തട്ടുകളിൽ ഇളകിമറിയുന്ന രാഷ്ട്രീയവും സാമൂഹ്യവും സാംസ്കാരികവുമായ സംഘർഷങ്ങളാണ്. ലളിതമായി വായിക്കാവുന്ന നാട്ടടരുകളിൽ മറിഞ്ഞിരിക്കുന്ന അതിസങ്കീർണവുമായ അവസ്ഥകളെയും നാട്ടുജീവിതങ്ങളിൽ സദാ കണ്ടുറന്നിരിക്കുന്ന ആൺകോയ്മയുടെ ഹിംസയുടെ അധികാരത്തിൻ്റെ അടിമത്തത്തിൻ്റെ നിസ്സഹായതകളുടെ അടരുകളെ ആ കഥകൾ അടയാളപ്പെടുത്തുന്നു. മനുഷ്യന് മാത്രമുള്ളതല്ല ഭൂമി എന്ന പാരിസ്ഥിതിക ദർശനം മുന്നോട്ട് വയ്ക്കുന്നു ഓരോ കഥകളും. കുടുംബത്തിനകത്തും പുറത്തുമുള്ള അധികാര പ്രയോഗങ്ങളെ സൂക്ഷ്മമായി പകർത്തുന്നു അവ. ഓരോ കള്ളിയിലും ഒതുങ്ങാതെ പൊട്ടിത്തെറിക്കുന്ന കാമനകളുടെ ഉടൽ ചതുപ്പുകളിലേക്ക് വെട്ടമാവുന്നു. മണ്ണുറപ്പുള്ള ഭാഷയും ആഖ്യാനത്തിലെയും പ്രമേയ സ്വീകരണത്തിലെയും അനിതര സാധാരണമായ പ്രതിഭയും ചേർന്ന് പുതിയ കാലത്തിൻ്റെ നെഞ്ചുകീറിക്കാട്ടുന്നു വിനോയ് തോമസ് തൻ്റെ കഥകളിലൂടെ. വിനോയ് തോമസിൻ്റെ കഥാലോകത്ത് തിരുവിതാംകൂറിൽ നിന്ന് ഉത്തര മലബാറിലേക്ക് കുടിയേറിയ ക്രിസ്ത്യാനികളുടെ ജീവിതമുണ്ട്. കാടും വന്യജീവികളും കൃഷിയും ആഹാര രീതികളും തനത് ഭാഷയുമുണ്ട്. കാട്ടുമക്കളായ ആദിമ നിവാസികളുടെ ജീവിതങ്ങളുണ്ട്. വന്യമൃഗങ്ങളും വളർത്തുമൃഗങ്ങളും കൂടി മനുഷ്യാവസ്ഥകളുടെ ആഖ്യാനത്തിൽ അനിവാര്യ കഥാപാത്രങ്ങളായി വരുന്നുമുണ്ട്. കഥകളുടെ പരിസരങ്ങളുടെ അതിസൂക്ഷ്മമായ അംശങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആഖ്യാനത്തിലൂടെ ഓരോ കഥയുടെയും അനുഭവ പ്രപഞ്ചത്തെ വ്യത്യസ്തമാക്കി വായനക്കാരുടെ മനസ്സിൽ ചാരുതയോടെ പ്രതിഷ്ഠിക്കുന്ന മാന്ത്രിക വിദ്യ വിനോയ് തോമസിന് കൈമുതലായുണ്ട്. 7 സുദീർഘമായ കഥകളാണ് വിനോയ് തോമസിൻ്റെ രാമച്ചി എന്ന കഥാസമാഹാരത്തിൽ. 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച ഈ കൃതിയിൽ രാമച്ചി, മൂർക്കൻ പറമ്പ്, ഇടവേലിക്കാർ, വിശുദ്ധ മഗ്ദലന മറിയത്തിൻ്റെ പള്ളി, ഉടമസ്ഥൻ, മിക്കാനിയ മൈക്രാന്ത, അരി എന്നീ 7 കഥകളാണ് ഇതിലെ ഉള്ളടക്കം. രാമച്ചി ഒരു പരിസ്ഥിതി രാഷ്ട്രീയ കഥയായും സ്ത്രീപക്ഷ രചനയായും വ്യാഖ്യാനിക്കാം. ഉടമസ്ഥൻ എന്ന കഥയിൽ വളർത്തുമൃഗം ഉടമസ്ഥൻ്റെ ക്രൗര്യം പ്രകടിപ്പിക്കണമെന്ന അധികാര അധീശത്വ ബോധമായിരുന്നു പാപ്പച്ചൻ എന്ന സത്യക്രിസ്ത്യാനിയെ നയിച്ചത്. കർത്താവിൻ്റെ സൃഷ്ടിയായ മനുഷ്യൻ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും ഉടമസ്ഥനാണെന്ന മതബോധമാണ് അയാൾക്കുണ്ടായിരുന്നത്. മധ്യവയസ്കരായ മാർഗരീത്ത, ജസീന്ത, അൻസിയ എന്നീ പെൺമക്കൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് കാലം പോക്കി. അവരെയും തനിക്ക് കീഴ്പ്പെട്ടവരായി മാത്രം അയാൾ കണ്ടു. ടിബറ്റൻ ആശ്രമത്തിൽ നിന്ന് കൊണ്ടുവന്ന അമിച്ചൻ എന്ന നായ പക്ഷേ വെട്ടിപ്പാവിൽ പാപ്പച്ചൻ എന്ന ഉടമസ്ഥൻ്റെ ഹിംസാത്മകതയെ നിരാകരിച്ചു. തന്നെ അനുസരിക്കാത്ത ചെമ്പൻ, റാണി, ചാന്നൻ, ചന്തു തുടങ്ങിയ വളർത്തുനായ്ക്കളെയൊക്കെ കൊന്ന് തെങ്ങിൻ ചുവട്ടിൽ കുഴിച്ചിട്ടു അയാൾ. ഒരു പട്ടിയെ തെങ്ങിൻ ചുവട്ടിൽ കുഴിച്ചിട്ടാൽ പിന്നെ 3 വർഷത്തേക്ക് ആ തെങ്ങിന് വളമൊന്നും ചെയ്യണ്ട എന്നതായിരുന്നു പാപ്പച്ചൻ്റെ നിലപാട്. മറ്റുള്ളവരുടെ വികാര വിചാരങ്ങൾ കിടന്നു നൽകാത്ത ഹിംസാത്മകമായ അതീശത്വത്തിൻ്റെ പ്രതിരൂപമായ അപ്പൻ്റെ ദാരുണാന്ത്യമാണ് കഥാകാരൻ്റെ ജീവിത ദർശനം. അപ്പോൾ ഇതിലെ പാപ്പച്ചന് കഥാപരിസരത്തിനപ്പുറം ക്രൂരമായ ഏകാധിപതിയുടെയും ഫാസിസ്റ്റുകളുടെയും മുഖം വരുന്നു. മതവും പുരുഷാധിപത്യവും എങ്ങനെ ദുർബലരെ അടിമകളാക്കി അടിച്ചമർത്തുന്നുവെന്നും അവരെ ഇരകളാക്കുന്നുവെന്നും ഈ കഥ വായനക്കാരെ ഓർമ്മപ്പെടുത്തുന്നു. ഇടവേലിക്കാർ,
റമ്മികളിയാണ് ഇടവേലി ഗ്രാമത്തെ മുഴുവൻ ഒറ്റ സ്വത്വമാക്കിയത്. അവരുടെ നേതാവായ മാക്കൂട്ടം മാണിച്ചാച്ചൻ നൽകുന്ന വ്യാഖ്യാനം ഇതാണ്. പക്ഷേ കുടകിലെ ഷെട്ടിപ്പുരയിൽ വാളും തോക്കുമൊക്കെയുള്ള കുടകു ചിഹ്നം സ്വർണ്ണ ലോക്കറ്റാക്കിയ ബൊപ്പണ്ണയുടെ ഇടിയിലും ചവിട്ടിലും മാണിച്ചാച്ചൻ വീണപ്പോൾ തകർന്നടിഞ്ഞത് സ്വയം നിർമ്മിച്ച് പെരുപ്പിച്ച് കാട്ടിയ ഈ പ്രാദേശിക സ്വത്വബോധമായിരുന്നു. അതിന് അതിരുകൾക്കപ്പുറം അസ്തിത്വമില്ലെന്ന തിരിച്ചറിവ് അവസാനം അയാൾക്കുണ്ടാകുന്നു. പിസ്ത മഗ്ദലിന മറിയത്തിൻ്റെ പള്ളി ആണധികാരത്തിൻ്റെ ജൽപ്പനത്തിനപ്പുറം കുഞ്ഞാമിന എന്ന കഥാപാത്രം വായനയിൽ നിഴലിക്കുന്നു. ഇറച്ചുവെട്ടുകാരൻ സാംസൺ ആൾക്കൂട്ടത്തിൻ്റെ സദാചാര പോലീസാവുന്നു. ആണധികാരവും തൻ്റെ പുതിയ പൗരുഷവും സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ നിസ്സഹായയായ കന്യാസ്ത്രീയുടെ മേൽ കുതിര കയറേണ്ടത് അയാൾക്ക് അനിവാര്യതയായിരുന്നു. ആണിൻ്റെ വ്യക്തിത്വത്തെയും സത്തയെയും ലൈംഗിക ശേഷി എന്ന ഏകത്വത്തിലേക്ക് ചുരുക്കുന്ന സാമൂഹിക ക്രമമാണ് സാംസന്റെ പരിണാമത്തിൻ്റെ ഈ കഥ. മൂർക്കൻപറമ്പ് എന്ന കഥയിൽ വിമാനത്താവളത്തിന് സ്ഥലമെടുത്തപ്പോൾ തൻ്റെ സ്ഥലവും ഉൾപ്പെട്ടുവെന്നും അവിടെയുള്ള ഈന്തുമരങ്ങൾക്ക് വലിയ തുക നഷ്ടപരിഹാരം കിട്ടുമെന്നും മോഹിച്ച വിഘ്നേഷ് കല്ലനാണ്ടി എന്ന ചെറുപ്പക്കാരൻ ഈന്തുമരത്തിൽ തൂങ്ങി ആത്മഹത്യ ചെയ്യുന്നു. ഈന്ത് തൻ്റെ പൈതൃക നിധിയാണെന്നും ഈ മരത്തിൻ്റെ അരഞ്ഞാണജരകളിൽ ചുറ്റിച്ചുറ്റി കിടക്കുന്നത് ഭൂമിയുടെ ചരിത്രമാണെന്നും കരുതുന്നു. വിമാനത്താവളം വരുന്നതോടെ അനിവാര്യമായ പറിച്ചു നടലിന് മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരുന്ന അയാൾ തൻ്റെ പൈതൃകമുറങ്ങുന്ന ഈന്തുമരങ്ങൾ നൽകുന്ന നഷ്ടപരിഹാരത്തുക കൊണ്ട് മറ്റൊരു ദേശത്ത് ജീവിതം കരിപ്പിടിപ്പിക്കാമെന്ന് സ്വപ്നം പൊലിഞ്ഞപ്പോഴാണ് അയാൾ ജീവിതമൊടുക്കിയത്. മിക്കാനിയ മൈക്രാന്ത എന്ന കഥ തകരുന്ന കാർഷിക സംസ്കൃതിയെയും വ്യാജ മൂല്യബോധത്തെയും മനോഹരമായി ആവിഷ്കരിച്ചിരിക്കുന്നു. കുടിയേറ്റ കർഷക കുടുംബത്തിൽ പിറന്ന പേപ്പച്ചൻ്റെയും ഭാര്യ ഏലിയാമ്മയുടെയും ഏകമകനായ ജോഷി കെട്ടിയ പെണ്ണിൻ്റെ വീട്ടിൽ ദത്തു നിൽക്കുകയും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി ജെറുസലേമിൽ രോഗീയ പരിചാരകനാവുകയും ചെയ്യുന്നു. കൃഷിക്കാരൻ എന്ന ലേബൽ ജോഷിയുടെ വിവാഹം ഏറെക്കാലം മുടക്കുന്നുണ്ടെങ്കിലും പുറത്തുപോയി കാശുണ്ടാക്കുന്നത് മാത്രമാണ് സാമൂഹ്യ അംഗീകാരം കിട്ടാനുള്ള പുതിയ മാനദണ്ഡമെന്ന് അയാൾ മനസ്സിലാക്കുന്നു. അവശരായ സ്വന്തം മാതാപിതാക്കളെ നാട്ടിൽ വിട്ട് കൃഷി ഉപേക്ഷിച്ച് വിദേശത്തു പോയി വൃദ്ധജനങ്ങളെ നോക്കുകയാണ് അയാൾ. കുടിയിറക്കലിനെതിരായ AKG, ബി വെല്ലിംഗ്ടൺ, ഭാദർ വടക്കൻ തുടങ്ങിയവരുടെ സമരങ്ങൾ കഥയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട്. അതിജീവനത്തിന് മണ്ണിനെ മാത്രമല്ല അധ്വാനികളായ കുടിയേറ്റക്കാരുടെ പിൻതലമുറയ്ക്ക് ആ ജൈവബന്ധം നഷ്ടമായി എന്നും ഈ കഥ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അരി എന്ന കഥ വിശപ്പിൻ്റെ കഥ കൂടിയാണ്. ആദിവാസി ജീവിതത്തിലേക്ക് ആഴത്തിൽ കടന്നു എന്ന് വിശപ്പാണ് പരമമായ സത്യമെന്ന് ഈ കഥ അടിവരയിടുന്നു. ശാലിനി കോപ്പിയുടെ അവതരണവും അതിഥികളുടെ വന്നുപോകലും മാറ്റമില്ലാതെ തുടരുന്ന കോളനിയിലെ അവസ്ഥയിലൂടെയും എല്ലാം ഈ കഥ മുന്നോട്ടു പോകുന്നു. വിശദാംശങ്ങളുടെ സമൃദ്ധിയാണ് ഒരു എഴുത്തുകാരൻ്റെ ആഖ്യാനത്തെ വിസ്മയകരമായി തീർക്കുന്നത്. കിണറാണ് എൻ്റെ നാട്, എത്ര കോരിയാലും തീരാത്ത ജീവിതങ്ങളുമായി അങ്ങനെ നിറഞ്ഞു തുളുമ്പാതെ സാധാരണമായി കിടക്കുന്നു. സാധാരണ ജീവിതങ്ങളിൽ നിന്ന് അസാധാരണമായ ഉൾക്കാഴ്ചയോടെ വൈവിധ്യപൂർണമായ കഥകൾ എഴുതുന്ന വിനോയ് തോമസ് അനുവാച ഹൃദയങ്ങളിൽ ഋതുപകർച്ചകൾ പകരുന്നു. വ്യത്യസ്തങ്ങളായ പാരിസ്ഥിതിക മാനങ്ങളുള്ള ഒരു മനോഹരമായ കഥയാണ് ശ്രീ വിനോയ് തോമസിൻ്റെ രാമച്ചി. കാടറിവിനൊപ്പം പെണ്ണറിവും പങ്കുവെക്കുന്നതിനാൽ ഇക്കോ ഫെമിനിസം അഥവാ പാരിസ്ഥിതിക സ്ത്രീവാദത്തിൻ്റെ ആഖ്യാനമായും കഥ മാറുന്നു. പ്രകൃതിയുടെ സ്വാഭാവികതയുമായി ചേർന്ന് നിൽക്കുകയും അതിനെ സംരക്ഷിക്കുകയും ചെയ്യുന്ന സ്ത്രീ പ്രകൃതിയെ രാമച്ചിയിൽ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. പ്രകൃതിയുടെ ഉർവരതയും ചാക്രികതയും തൊട്ടറിയുന്നവളാണ് പെണ്ണ്. പ്രകൃതിയുടെ ചാക്രികത തന്നെയാണ് പെണ്ണുടലുകളും പിന്തുടരുന്നത് എന്നതാവാം അതിന് കാരണം.
മനുഷ്യവാസ മേഖലകളിലേക്ക് ഇറങ്ങി വരുന്ന കാട്ടാനകളെ തുരത്താൻ പ്രമുഖൻ എന്ന കുങ്കിയാനയെ കാട്ടിലേക്ക് കയറ്റിവിടുന്നത് നോക്കി നിൽക്കുന്ന മല്ലികയിലൂടെയാണ് കഥ ആരംഭിക്കുന്നത്. ഗർഭിണിയായ മല്ലികയാകട്ടെ പ്രകൃതിയെ തന്നെ ഗർഭത്തിൽ പേറുന്നവളാണ്. കാടിൻ്റെ വന്യവും മദാലസവുമായ ഗന്ധം ശ്വസിച്ച് ഉന്മത്തനായ പ്രമുഖൻ ദൗത്യം മറന്ന് തൻ്റെ ഉണ്മകളെ വീണ്ടെടുക്കുന്നതിനായി കാട് കയറുന്നു. സ്വത്വം വീണ്ടെടുക്കുന്ന ജൈവപ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ ആവിഷ്കാരമായി മാറുന്നു ഈ രംഗം. കാടിൻ്റെ സ്വച്ഛസുന്ദരമായ പ്രകൃതിയിൽ നിന്ന് പറിച്ചെടുക്കപ്പെട്ട് ആറളം ഫാമിൻ്റെ നിർമ്മിത ആവാസ വ്യവസ്ഥയിൽ നീറിക്കഴിയുന്ന മല്ലിക ഗോത്ര സമൂഹത്തിൻ്റെ പ്രതിനിധിയാണ്. നാഗരിക നാട്യങ്ങളിൽ മനം മയങ്ങിയ പുരുഷന്മാരുടെ മാറ്റങ്ങളും അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളും അവളെ അസന്തുഷ്ടയാക്കുന്നുണ്ട്. കാടിൻ്റെ ഉന്മാദമായിരുന്ന ഗോത്ര സമൂഹത്തിന് വഴികാട്ടിയായിരുന്ന മഞ്ഞമുത്തിയുടെ ഓർമ്മകളാവട്ടെ അവളുടെ ഗൃഹാതുരതയെ അതിതീവ്രമാക്കുകയും ചെയ്യുന്നു. ആറളം ഫാമിലേക്ക് പോകാൻ ഗോത്രവാസികൾ കുടിയിറങ്ങുന്ന ദിവസം മനോനില തെറ്റിയതുപോലെ പെരുമാറുന്ന മഞ്ഞമുത്തി കഥയിലെ നോവാണ്. പെരുമഴ നനഞ്ഞ് കാടോർമ്മകളിൽ തപിക്കുന്ന മഞ്ഞമുത്തിയുടെ പെര കാട് തന്നെയാണ്. തനിക്ക് മണ്ണില്ലെന്ന അറിവ് അവരെ ഞെട്ടിക്കുന്നുണ്ട്. തന്നെപ്പറ്റ രാമച്ചി എന്ന കാട് അവരുടെ ദീപ്തമായ ഓർമ്മയാണ്. എല്ലാവരും കാടിറങ്ങുമ്പോൾ കാട്ടിൽ ജനിച്ച കാട്ടിൽ വളർന്ന മഞ്ഞമുത്തി ഭൂമിയോളം പ്രായമുള്ള വിറകുമുത്തിയായി എത്ര മെരുക്കിയാലും മെരുങ്ങാത്ത ഗോത്ര സമൂഹത്തിൻ്റെ പ്രതിരൂപമായി കാട്ടിൽ തന്നെ ലയിക്കുന്നു. കാട്ടിൽ പെണ്ണിനാണ് ശക്തിയും സ്ഥാനവും. കാടറിവുകൾ കൊണ്ട് ആണിനെ ശാസിക്കാനും നിയന്ത്രിക്കാനും അവൾക്കാവും. മല്ലിക കട്ടൻ രവിയെ നിരസിക്കുകയും ഉൾക്കാടുകളെ ജീവിതമാക്കുന്ന കാട്ടുപ്രദീപനെ കൂടെ കൂട്ടുകയും ചെയ്യുമ്പോൾ എതിർപ്പുകളോ ദുരഭിമാന കൊലകളോ സംഭവിക്കുന്നില്ല. കാട്ടിയും മലാനുമൊക്കെ പെണ്ണിനെ ഓടിച്ചിട്ടാണ് കാര്യം സാധിക്കുന്നതെന്നും ആനകൾ അങ്ങനെയല്ലെന്നും പ്രദീപനിൽ നിന്നാണ് മല്ലിക അറിയുന്നത്. പ്രാച്ചിമീൻ വെള്ളത്തിൽ വെട്ടിമാറുന്നതുപോലെയുള്ള കട്ടൻ രവിയുടെ രതിസമീപനങ്ങളെ നിരസിക്കുന്നത് അവളിലെ പ്രണയഭാവങ്ങളെ ഇഴയിഴയായി വിരിയിച്ചെടുക്കുന്ന കാട്ടുപ്രദീപൻ്റെ പ്രണയഭാഷ സ്വന്തമാക്കാനാണ്. പെണ്ണും പ്രകൃതിയും ഒന്നായിത്തീരുന്നതിൻ്റെ അതിമനോഹരങ്ങളായ ആവിഷ്കാരങ്ങളാണ് മഞ്ഞമുത്തിയിലും മല്ലികയിലുമുള്ളത്. ഏറ്റവും ഉയരത്തിലുള്ള മരത്തിൽ നിന്ന് ഒരു മരവാഴ പറിച്ചെടുക്കുകയും മാഷ് ഫോട്ടോ എടുത്തു കഴിഞ്ഞ് തിരികെ വയ്ക്കുകയും ചെയ്യുന്ന കാട്ടുപ്രദീപൻ കാടിനെ ചൂഷണം ചെയ്യുന്നവനേ അല്ല. കാടിനോടുള്ള അവൻ്റെ കരുതൽ പെണ്ണിനോടുള്ളതുകൂടിയാണ്. ഗോത്ര സമൂഹങ്ങളുടെ നിഷ്കളങ്കതയെയും നന്മയെയും പുനരധിവാസങ്ങൾ അവരുടെ അകമ്പുറങ്ങളിലുണ്ടാക്കുന്ന അവസ്ഥകളെയും രാമച്ചി ശക്തമായ ഭാഷയിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കാടിൻ്റെ വൈവിധ്യവും സൗന്ദര്യവും ഒരു മൂവി ക്യാമറയിൽ എന്ന പോലെ വായനക്കാരൻ്റെ മനസ്സിലേക്ക് പകരുന്ന ശക്തമായ ഭാഷയാണ് ഈ കഥയുടെ മറ്റൊരു പ്രത്യേകത. കാടിൻ്റെ മണം കൊണ്ട് കൊഴുത്ത കാറ്റ്, ഇതളുകളിലും ഈർപ്പങ്ങളിലും തൊട്ട കാറ്റ്, ഇരുട്ടു നിറഞ്ഞ കാട്ടിനുള്ളിൽ ഉടുക്കാതെ നിൽക്കുന്ന വെണ്ണിലാവ്, മഴത്തുള്ളികളിലേക്ക് കരഞ്ഞ കുഞ്ഞ്, ചുരത്തുന്ന കാട്, ഇങ്ങനെ ഹൃദ്യവും ശക്തവുമായ ബിംബങ്ങളിലൂടെ പടർന്നു കയറുന്ന ഭാഷ കഥയുടെ സൗന്ദര്യം കൂട്ടുന്നു. പശ്ചിമ പ്രകൃതിയുടെ സകല വിവരങ്ങളും ഉൾക്കൊള്ളുന്ന പ്രകൃതി വിജ്ഞാനീയമായും ആചാരാനുഷ്ഠാനങ്ങളുടെ അത്ഭുത കാഴ്ചകളായും രാമച്ചി നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു. കഥാപഠനത്തിൽ ആർ ചന്ദ്രബോസ് പറഞ്ഞു വച്ച മനോഹരമായ വരികൾ കടമെടുക്കട്ടെ. ജീവഹർഷത്തിൻ്റെ തേൻതുള്ളികളും തേൻമഴയും കിനിയുന്ന മുലപ്പാലും ആനകളുടെ സ്നേഹവാത്സല്യങ്ങളും കൊണ്ടെഴുതിയ പ്രകൃതിയുടെ ജൈവ പാഠങ്ങളത്രേ രാമച്ചി. ആഖ്യാന ശൈലിയിലെ വ്യത്യസ്തത കൊണ്ടും
മൗലികമായ ഉൾക്കാഴ്ച കൊണ്ടും മലയാള സാഹിത്യത്തിൽ പുതു കഥന വഴികളിൽ തൻ്റേതായ ഇടം അടയാളപ്പെടുത്തിയ എഴുത്തുകാരനാണ് ശ്രീ ബിനോയ് തോമസ്. ഭാഷയിലും ആഖ്യാനത്തിലും തികച്ചും നൂതനമായ നവീനമായ കാണാക്കാഴ്ചകൾ സന്നിവേശിപ്പിച്ച ബിനോയ് തോമസിൻ്റെ കഥകൾ നവ്യമായ അനുഭവവും അനുഭൂതിയും വായനക്കാരന് പ്രദാനം ചെയ്യുന്നു. കാടിൻ്റെ ആദിമമായ ഗോത്ര സംസ്കൃതിയിൽ നിന്നും പ്രയാണത്തിൻ്റെ ആദ്യ ചുവടുകൾ വച്ചവരാണ് നാം മനുഷ്യർ, മാനവർ. നമ്മുടെ വംശസ്മൃതികളുടെ അബോധമായ സത്തയിൽ പോലും കാടിൻ്റെ വന്യവും ഗൂഢവുമായ ഇലയിണക്കങ്ങളും ഇടിമുഴക്കങ്ങളും അന്തർലീനമായിരിക്കുന്നു. ഇത്തരത്തിൽ കാടിൻ്റെ മനുഷ്യചേതനയും മൃഗചേതനയും ഒന്നായി പരിണമിക്കുന്ന പ്രാപഞ്ചികമായ ഒട്ടനവധി അടലുകൾ ദൃശ്യമാകുന്ന മനുഷ്യ ജൈവ വൈവിധ്യത്തിൻ്റെ ഭൂമികയിൽ എഴുതപ്പെട്ട കഥയാണ് ശ്രീ ബിനോയ് തോമസിൻ്റെ രാമച്ചി. അസാമാന്യ നിരീക്ഷണ പാടവത്തോടെ പ്രകൃതിയുടെ ജൈവിക താളം ഒപ്പിയെടുക്കുന്നു ഓരോ വരികളിലും രാമച്ചിയിലൂടെ കഥാകാരൻ. കാടിൻ്റെ നേർത്ത സ്പന്ദനങ്ങളും കാടിനോടും കാടിൻ്റെ ജൈവ വൈവിധ്യത്തോടുമുള്ള അദമ്യമായ സ്നേഹ കാമനകളുടെയും കഥനമാണ് രാമച്ചി. ഒരു വേനൽ മഴയ്ക്കുള്ള മേഘങ്ങൾ കാടിൻ്റെ മുകളിലേക്ക് ചാഞ്ഞു വരുന്ന ഒരുച്ചയ്ക്ക് രാമച്ചി എന്ന കഥ ആരംഭിക്കുന്നു. ആറളം ഫാമിലേക്ക് ഇറങ്ങുന്ന ആനകളെ കാട്ടിലേക്ക് തുരത്തി ഓടിക്കാൻ വാച്ചർ കൃഷ്ണൻകുട്ടി കൊണ്ടുവന്ന പ്രമുഖൻ എന്ന കൊമ്പനാനിയുടെ വിശേഷണങ്ങളോടെ രാമച്ചിയുടെ കഥാഗതി ഇതൾ വിരിയുന്നു. കാടിനെ സ്നേഹിച്ച, കാടിനെ പ്രണയിച്ച, കാടിൽ ജീവിതത്തിൻ്റെ സമസ്ത വികാരവും കണ്ടെത്തിയ ഒരു കൂട്ടം മനുഷ്യരുടെ ആത്മഹർഷങ്ങളുടെയും ആത്മവേദനകളുടെയും നനുത്ത നൊമ്പരങ്ങളുടെയും നിറഞ്ഞ സ്നേഹത്തിൻ്റെയും പ്രണയത്തിൻ്റെയും കഥയാണ് രാമച്ചി. പെയ്തൊഴിയാത്ത മഴ പോലെ ചിന്നംവിളിയുടെ അകമ്പടിയിൽ കടന്നു വരുന്ന ആനക്കൂട്ടങ്ങളും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉള്ളകങ്ങളിൽ കാടിൻ്റെ അദമ്യമായ ഗന്ധകാമനകൾ വറ്റാതെ സൂക്ഷിക്കുന്ന മനുഷ്യരും കാടും കാട്ടരുവിയും കാട്ടാനക്കൂട്ടങ്ങളും മേയുന്ന ദൃശ്യവിധാനത്തിൽ രാമച്ചിയുടെ കഥ മുന്നോട്ട് നീങ്ങുന്നു. അതിസൂക്ഷ്മമായ ഛായാഗ്രഹണ വൈദഗ്ധ്യത്തോടെ ഇവിടെ പ്രകൃതിയെ ഒപ്പിയെടുക്കുകയാണ് കഥാകാരൻ. കഥയുടെ നരേഷനൊപ്പം എവിടെയൊക്കെയോ തിരക്കഥയുടെ താളവും ഷോട്ടുകളുടെ ദൃശ്യവിന്യാസവും അനുഭവവേദ്യമാക്കുന്നു രാമച്ചി. സ്വാതന്ത്ര്യത്തിൻ്റെ ഭൂമികയിലേക്ക് ആദിമ ഗോത്രജീവിതത്തിൻ്റെ ഉൾക്കരുത്തോടെ സ്ത്രീകളെ ആനയിക്കുന്ന മഞ്ഞമുത്തി എന്ന കഥാപാത്രം കഥ വായിച്ചു കഴിയുമ്പോഴും ദിനങ്ങളോളം ദിവസങ്ങളോളം നമ്മെ വേട്ടയാടുന്നു. മഞ്ഞമുത്തി എന്ന കഥാപാത്രത്തിൻ്റെ ക്രാഫ്റ്റിൽ കഥാകാരൻ പുലർത്തിയ സൂക്ഷ്മതയും കൃത്യതയും അഭിനന്ദനം അർഹിക്കുന്നു. വായനയുടെ ഏതൊക്കെയോ തലങ്ങളിൽ മഞ്ഞമുത്തിയും പ്രകൃതിയും സമഭാവനയുടെ പാരസ്പര്യത്തിൻ്റെ ഒന്നായിത്തീരലിൻ്റെ വിധാനത്തിലേക്ക് ഉയരുന്നു. മഞ്ഞമുത്തിയിൽ നിന്നും മല്ലികയിലേക്കെത്തുമ്പോൾ മല്ലിക എന്ന കഥാപാത്രം കാടിൻ്റെ ഉള്ളകങ്ങളിൽ നിന്നും ആധുനിക യുവത്വത്തിൻ്റെ മറ്റൊരു പരിച്ഛേദമായി മാറുന്നു. കട്ടൻ രവിയെ ബഹിഷ്കരിച്ച് കാട്ടുപ്രദീപിനെ ജീവിത പങ്കാളിയാക്കുന്നതിലൂടെ സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ തിരഞ്ഞെടുപ്പുകളുടെ സ്വത്വപ്രഖ്യാപനത്തിൻ്റെ പ്രതീകമായി മാറുന്നു ഇവിടെ മല്ലിക. കാടിൻ്റെ വന്യതയെ അമ്മയായ മല്ലികയിലൂടെ മാതൃത്വം
എന്ന വിശാല സംജ്ഞയിലൂടെ ആദിമ ശിലായുഗത്തിൽ നിന്നും പ്രയാണമാരംഭിച്ച് മാനവ ഗോത്ര സ്മൃതികളിലേക്ക് ആദിമ ചോദനകളിലേക്ക് ഒരു പിന്മടക്കം നടത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നു കഥാകൃത്ത്. പരിഷ്കൃത സമൂഹത്തിൽ നാം അവകാശപ്പെടുന്ന ഉണ്ടെന്ന് നടിക്കുന്ന സ്ത്രീപക്ഷ ചിന്ത, സ്ത്രീ സമത്വം ഉയർന്ന തലത്തോടെ കാടിൻ്റെ മക്കൾക്ക് അനുഭവവേദ്യമാകുന്നു എന്ന് ഈ കഥ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. മല്ലികയുടെ വയറ്റിലെ പൂർണ്ണ വളർച്ചയെത്തിയ ശിശുചലനങ്ങൾ പ്രകൃതിയെ അറിയാനുള്ള ഉൾത്തുടുപ്പുകളായി നമുക്ക് അനുഭവവേദ്യമാകുന്നു. വായനയുടെ ആവർത്തന പുനരാവർത്തനങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വ്യത്യസ്തമായ അർത്ഥവിധാനങ്ങൾ അനുഭവവേദ്യമാക്കുന്ന കഥയാണ് രാമച്ചി. സ്വാതന്ത്ര്യവാജ്ഞ, സ്ത്രീപക്ഷ ചിന്ത, പാരിസ്ഥിതിക വീക്ഷണം, അധികാര രാഷ്ട്രീയത്തിൻ്റെ സ്ഥൂലവും സൂക്ഷ്മവുമായ ഇടപെടലുകൾ, പണിയ ഭാഷാഖ്യാനം തുടങ്ങി ഒട്ടനവധി അടലുകളെ സമർത്ഥമായി സന്നിവേശിപ്പിച്ചിരിക്കുന്നു രാമച്ചിയിലൂടെ ബിനോയ് തോമസ്. ഭൂമി പതിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞ് അധികാരവർഗം ഉടമ്പടിയുമായി കടന്നു വരുമ്പോൾ തങ്ങൾ ജീവിക്കുന്ന ഭൂമി തങ്ങളുടേതല്ല എന്ന് തിരിച്ചറിവിൽ നിസ്സഹായരായ തങ്ങളെ അഭിമുഖീകരിക്കുന്ന പണിയ വിഭാഗത്തിനെയും കഥയിൽ കാണാം. താഴെയുള്ള അന്ധമായ ലോകത്തിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാം എന്നാരംഭിക്കുന്ന ഡാൻ്റെയുടെ സുവിശേഷത്തിൻ്റെ ദാർശനിക ഗരിമ അനുഭവവേദ്യമാക്കുന്നു രാമച്ചിയിലൂടെ കഥാകാരൻ. തികച്ചും ഹൃദയസ്പർശിയായ ഈ കഥയ്ക്ക് കഥാകാരനോട് കടപ്പെട്ടിരിക്കുന്നു മലയാള ഭാഷയും വായനക്കാരൻ. സാഹിത്യ വിചാരം പ്രതിവാര പങ്ക്തിയുടെ മൂന്നാം ദലമാണ് ഇന്നത്തേത്. നമ്മോടൊപ്പം തൻ്റെ എഴുത്തനുഭവങ്ങൾ പങ്കുവച്ച പ്രിയ എഴുത്തുകാരൻ ബിനോയ് തോമസിന് വിദ്യാസാഹിതി കുടുംബത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. സമീർ മാഷിൻ്റെ നേതൃത്വത്തിൽ ശ്രീ വിനോദ് ചെത്തല്ലൂർ, ശ്രീ കിരൺ മോഹൻ, ശ്രീമതി ബീന പി ജി, ശ്രീമതി ലിൻസി വിൻസെൻറ്റ് എന്നീ അധ്യാപകരാണ് കഥാവഴികളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോയത്. ഓരോ എഴുത്തും മൗലികമാണ് എന്നതുപോലെ തന്നെ ഓരോ വായനയും മൗലികമാണല്ലോ. സ്വന്തം വായനയെ നമുക്കായി പകർന്നു തന്ന ഈ പ്രിയപ്പെട്ട അധ്യാപകർക്ക് വിദ്യാസാഹിതിയുടെ നന്ദി അറിയിക്കുന്നു. ഊർജ്ജസ്വലതയോടെ സർഗവഴികളിൽ തിളങ്ങി നിൽക്കുന്ന അഡ്മിൻ പാനലിലുള്ള ശ്രീ സുരേഷ് മണ്ണാറശാല, ശ്രീ ശിവപ്രസാദ് പാലോട്, സാഹിത്യ വിചാരത്തിൻ്റെ ഓരോ ആഴ്ചയിലും ഓരോ ഘട്ടത്തിലും നിർദ്ദേശങ്ങളും വിഭവങ്ങളും നൽകി ഒപ്പമുള്ള ശ്രീമതി ജിഷ സി പി, സുരേഷ് കാട്ടിലങ്ങാടി എന്നീ അധ്യാപകർക്കും ഈ അവസരത്തിൽ ഔപചാരികതയുടെ പേരിൽ വിദ്യാസാഹിതിയുടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു.